സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരു വഴിയിൽ മയങ്ങുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. ആത്മാക്കളെ തരിക പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ എങ്ങനെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന ഒരു മെസ്സേജിലേക്കാണ് ഞാൻ പോകുന്നത്. 2 തെസ്സലോനിക്കാ 3:3, വിശ്വാസം എല്ലാവർക്കും ഇല്ല, എന്നാൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് ഭയത്തിൽ നിന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടന്റെ പിടിയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ സ്നേഹം ഓരോ നിമിഷവും നമ്മുടെ ഒപ്പമുണ്ട്. ഒരിക്കൽ കോവിഡിന്റെ ഒരു ഭയത്തിൽ ഞാൻ ഇരുന്നപ്പോൾ ഈശോ എനിക്കൊരു വചനം കാണിച്ചു തന്നു. അപ്പോസ്തലപ്രവർത്തനം 2:25, നീ പതറിപ്പോകാതിരിക്കാൻ ഞാൻ നിന്റെ വലതുഭാഗത്തുണ്ട്. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തും ഉണ്ട്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് ഭയപ്പെടണം? നിങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം സ്വീകരിക്കണം. എല്ലാവരും അപ്പോസ്തലപ്രവർത്തനം 2:25, 2 തെസ്സലോനിക്കാ 3:3 എന്ന തിരുവചനവും ഇടവിടാതെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഭയത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കുകയും അങ്ങനെ ഈശോയോടൊപ്പം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.